എൻ്റെ പേര് അഞ്ജു. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്ത അത്തിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഗാർഡൻ ഒരു ഹോം ഗാർഡനാണ്. കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലാന്റുകൾ. ഇന്ന് ഒരു കോംബോ ഓഫർ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാടൻ റോസയുടെ കോംബോയാണ്. നമ്മുടെ ഗാർഡനിലോട്ട് നേരിട്ട് വന്ന് ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് വരുന്നവർ പത്തനംതിട്ട വഴി വരുവാണെങ്കിൽ വടശ്ശേരിക്കര പെരുന്നാട് അത്തിക്കയം, റാന്നി വഴി വരുവാണെങ്കിൽ റാന്നി അത്തിക്കയം, കോട്ടയം വഴി വരുന്നവർക്കാണെങ്കിൽ എരുമേലി വെച്ചുചിറ അത്തിക്കയം. അത്തിക്കയം വരെ പോകണ്ട, അതിൻ്റെ ഇപ്പുറമാണ് എരുമേലി എന്ന് വരുന്നവർക്ക്. ആവശ്യമുള്ളവർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് കളക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വരുന്നവർ കോൾ ചെയ്തിട്ടേ വരാവും. ഞായറാഴ്ച ദിവസങ്ങളിൽ ഓപ്പണാണ്. ഓണമായിട്ട് എല്ലാവർക്കും ഒരു അടിപൊളി കോംബോ ഓഫറിലൂടെ റോസ വാങ്ങിക്കാം. ഓൺ റൂട്ട് പ്ലാന്റാണ് ഇന്ന് കോംബോയിൽ തരുന്നത്. ഓൺ റൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് കുറേ ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. ഓൺ റൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമ്പ് കുത്തി പിടിപ്പിക്കുന്ന റോസയ്ക്കാണ് ഓൺ റൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. അതായത് കമ്പ് മുറിച്ച് നമ്മൾ വേറെ നട്ട് പിടിപ്പിക്കുന്ന റോസയ്ക്കാണ് ഓൺ റൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് പോലും എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. കമ്പ് കുത്തി പിടിപ്പിക്കുന്ന റോസയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കട്ടിങ്സ് മാറ്റി വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ബഡ് ചെയ്തതിനെക്കാട്ടും കൂടുതലായിട്ട് കെയറിങ് വേണ്ട, അത്രയും ബഡ് ചെയ്ത റോസയുടെ അത്രയും കെയറിങ് വേണ്ട. നിലത്ത് വേണേലും പിടിപ്പിക്കാം, ചട്ടിയിൽ വേണേലും വെക്കാം. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഈ റോസകൾക്കുണ്ട്. ഇത് നാടൻ പനിനീർ റോസയാണ്. ചെടി കൈ കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറയുക, ചെടി കൈ കിട്ടുമ്പോൾ ഞാനൊരു ഗ്രോ ബാഗിനകത്താണ് ചെടി തരുന്നത്. അതിനകത്തൊരു റബ്ബർ ബാൻഡ് ഇട്ടേക്കും. ആ റബ്ബർ ബാൻഡ് മാറ്റാതെ ഒരു പരന്ന പാത്രത്തിനകത്ത് ഒരു 3 മണിക്കൂർ അല്ലെ 1-2 മണിക്കൂറെങ്കിലും ചെടി ഇറക്കി വെച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ആ മണ്ണ് കളയാതെ പൂട്ട് ചെയ്യണം. പൂട്ട് ചെയ്യുന്ന സമയത്ത് മണ്ണിനകത്ത് ഒരുപാട് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ സാധാരണ മണ്ണും മണലും മാത്രം ഇട്ട് നമുക്ക് ഈ ചെടി പിടിപ്പിച്ചെടുക്കാൻ നോക്കണം. ചെടിയുടെ ഇലകൾ കൊഴിഞ്ഞു പോയാലും അത് പിന്നെ പൊട്ടി കിളിച്ചോളും. കിട്ടുമ്പോൾ പൂട്ട് ചെയ്യുന്നത് ആദ്യം കുറച്ച് ഓടും കഷ്ണവും എല്ലാം ഇടണം. പൂട്ട് നല്ല ഹോളുള്ളതായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഇതിനകത്ത് ഞാൻ വെറും മണ്ണും മണലും കുറച്ച് കമ്പോസ്റ്റും ഇട്ടിട്ടുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് പകരം, അല്ലാതെ വേറെ ഒന്നും ഇടല്ലേ. കരിയില ഇടാം, നല്ല ഉണക്കി എടുത്ത് വെച്ചേക്കുന്ന കരിയില ഇടാം. അയച്ചു തരുമ്പം ഇരിക്കുന്ന മണ്ണ് കളയണ്ട. അതുപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ ഒട്ടും മണ്ണ് കളയാതെ തന്നെ നമുക്കിത് പൂട്ട് ചെയ്യാം. അടിഭാഗത്തെ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമുക്കിത് നട്ടു കൊടുക്കാം. ഒരു പോട്ടിനകത്ത് തന്നെ പല കളർ വെക്കാം. ഞാനൊരു ചെറിയ ചട്ടി എടുത്തേക്കുന്നത്, നിങ്ങൾ വലിയൊരു പോട്ടാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കാണാൻ. ഒന്നുകൂടെ വലുതായിട്ട് ഒരേ രീതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപോലെ ഇത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിലത്താണേലും ഒരുപോലെ ഇങ്ങനെ നട്ട് വെച്ചിട്ട് ഒരുപോലെ കട്ട് ചെയ്താൽ ഒരുപോലെ പൂക്കളുണ്ടാകുന്ന റോസകളാണിതെല്ലാം. അങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരുപോലെ തന്നെ കിളിച്ചോളും റോസ, കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റെഡ് പിനാക്കി റോസ ഒരുപാട് പേരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്കുണ്ട്. റോസയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള റോസയാണ്. ഒരുപാട് പൂക്കളുണ്ടാകുന്ന നല്ല റെഡ് കളറിലുള്ള റോസയാണ്. പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത മുട്ടുകൾ എളുപ്പമുണ്ടായി, എന്നും പൂക്കൾ തരുന്ന റോസയാണ്. ഇത് ആവശ്യമുള്ളവരും എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പ്ലാന്റ് അയച്ചു തരാം. ചെടി ഞാൻ അയച്ചു തരുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. അയച്ചു തരുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ചെടി അയച്ചു തരും. ചെടി ചില ആൾക്കാർ പിന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് അവർക്ക് സമയമുള്ളപ്പം പോയി വാങ്ങിക്കും, സമയമുള്ളപ്പം റിപ്പോർട്ട് ചെയ്യും. അത് ചെടിക്ക് കംപ്ലയിൻറ്റ് വന്നതിനോട് പറയാം ഇത് ഓൺ റൂട്ട് പ്ലാന്റാണ്, ഇതങ്ങനെ പിടിക്കാതിരിക്കാൻ ചാൻസ് കുറവാണ്. പൂട്ട് ചെയ്ത ശേഷം കുറച്ച് ദിവസം പ്ലാന്റ് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതിനെ പഴുത്ത ഇലകളൊക്കെ വരികയാണെങ്കിൽ അത് ഇലയെല്ലാം കട്ട് ചെയ്ത് കളയണം. ചെടിയുടെ ചുവട്ടിലിടണ്ട, അത് മാറ്റിയിടണം. അങ്ങനെ റോസ കിട്ടിക്കഴിയുമ്പോൾ നല്ലതായിട്ട് കെയർ ചെയ്താലേ അത് പിടിക്കത്തുള്ളൂ. പിന്നെ പൂട്ട് ചെയ്യുന്ന പോട്ടിനകത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ ചെടി അഴുകിപ്പോവും. ചകിരിച്ചോറ് കൂടുതലായിട്ട് ഈർപ്പം വന്ന് ചെടി അഴുകിപ്പോവും. എല്ലുപൊടിയും
അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൂടുതൽ വന്നാലും ചെടിക്ക് ദോഷമാണ്. പിടിപ്പിച്ചെടുക്കുന്ന സമയത്തെ കാര്യങ്ങളായി പറയുന്നത്. പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഒരു 99 പേർക്കും പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് എൻ്റെ ചെടിയുടെ കുഴപ്പമല്ല, പിന്നെ ഈ പിടിപ്പിക്കുന്ന ആൾക്കാരുടെ കയ്യിലെ കുഴപ്പം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റും. ആർക്കും ചെടി പിടിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ കുഴപ്പവും ഞാൻ അയച്ചു കൊടുക്കുന്നതിൻ്റെ കംപ്ലൈൻറ്റും ആണെന്ന് നമുക്ക് കരുതാൻ പറ്റും. കംപ്ലൈൻറ്റ് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല, കാരണം കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമുക്കത് തിരുത്താൻ പറ്റും. ചെടി അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ഈ കൈ കിട്ടുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു തരാൻ പറയുന്നത് നമ്മൾ അയച്ചു തരുമ്പോൾ ചെടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതറിയാനും വേണ്ടി മാത്രമാണ്. ഈ കാണിക്കുന്ന റോസകളാണ് കോംബോ ഓഫറിലുള്ളത്. ഈ മഞ്ഞ റോസ, ഈ മഞ്ഞ റോസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ വന്നിട്ട് വൈറ്റ് കളറായിട്ട് മാറുന്ന ഒരു റോസയാണ്. ഈ റോസ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ടച്ച് റോസയിൽപ്പെട്ട ഒരു റോസയാണ്. ഇത് ഓൺ റൂട്ട് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടി വലിയ വലുപ്പം വെക്കത്തില്ല, പക്ഷേ പൊട്ടിക്കിളിർത്ത് ഒരുപാട് പൂക്കളുണ്ടാകും. പൂക്കൾ ഈ ചെടിയെ നിർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ, അതായത് ഉണങ്ങിപ്പോന്ന പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത കിളിർപ്പ് വരും, ഉടനെ തന്നെ മുട്ടും വരും. ഇത്രയും ഭാഗം വെച്ചാണ് നമ്മൾ ഈ റോസ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പൂ പോകുമ്പോൾ. അങ്ങനെ ചെയ്യുവാനേ അടുത്തടുത്ത പൂക്കൾ എളുപ്പം വരുന്നൊരു റോസയാണ്. ഇത് പോട്ട് ചെയ്യുമ്പോഴും ചകിരിച്ചോറിടണ്ട. ചകിരിച്ചോറിട്ട് ഞങ്ങൾ ചെയ്ത റോസകളൊക്കെ അഴുകിപ്പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ റോസയും ടച്ച് റോസയിൽപ്പെട്ട റോസയാണ്. ഇതെല്ലാം കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 4 കളറ് റോസയെ തരാൻ പറ്റത്തുള്ളൂ, കാരണം 4 കളറ് വെച്ച് എനിക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് തികയത്തുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ കളറുകളെല്ലാം ഒരുപോലല്ല സ്റ്റോക്ക് ഇരിക്കുന്നത്, പല കളറും കൂടുതലും കുറവും വരുന്നുണ്ട്, അതുകൊണ്ടാണ് 4 കളറ് വെച്ച് തരുന്നത്. ഇതൊന്നും ബഡ് ചെയ്ത റോസകളല്ല, ചെറിയ റോസകൾ തന്നെയാണ് തരുന്നത്. വലിയ റോസയല്ല, ടച്ച് റോസ അറിയാവുന്നവർക്കറിയാം ചെറിയ റോസകളാണ്. പക്ഷേ നല്ലവണ്ണം നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ റോസയാണ്. ഇതിൻ്റെ പൂവിൻ്റെ ഭാഗം, അതായത് താഴ്ഭാഗം വെച്ച് കട്ട് ചെയ്ത് നമ്മൾ നട്ടാലേ, പൂവിൻ്റെ അടിഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നട്ടാലേ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് മുളച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ചെടി അധികം വലുപ്പമാകാതെ തന്നെ പൂക്കളും ഉണ്ടാകും. അതാണ് ടച്ച് റോസയുടെ പ്രത്യേകതകൾ. ഈ വീഡിയോ കാണിക്കുന്ന അത്രയും വലുപ്പമുള്ള പൂക്കളാണ് ചെടികൾ കണ്ടാൽ ചെറുതാണെങ്കിലും പൂക്കൾ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ചെറിയ ചട്ടിയിൽ നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു ചെടി തന്നെ പൊക്കം വെക്കത്തില്ല, ഉയരം വെക്കത്തില്ല, പക്ഷേ ഒരുപാട് കിളിർപ്പുകൾ വന്ന് നല്ല ബുഷായിട്ട് ഈ റോസ നിൽക്കും, എന്നും പൂക്കളും ഉണ്ടാവും. അതായത് കാർ ഷെഡ് അങ്ങനെയുള്ളിടത്തൊക്കെ റോസ വെച്ചാൽ പൂ പോകണം വരെ പൂ കൊഴിയാതിരിക്കാനൊക്കെ ചില ആൾക്കാർ എടുത്തു വെക്കും. അവർക്ക് തന്നെ മനസ്സിലാകും ആ റോസ പെട്ടെന്ന് ആ പൂ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊരു വാട്ടും അതിൻ്റെ ഇലകൾ മഞ്ഞ കളറിലും ഒക്കെ വരുന്നത് കാണാം. അതുകൊണ്ട് എപ്പോഴും തുറസായ സ്ഥലത്ത് തന്നെ റോസ വെക്കാൻ നോക്കണം. നല്ല ചൂടുള്ള സമയത്ത് 2 നേരം നനച്ച് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെള്ളം കെട്ടിക്കിടക്കാതെ പ്രത്യേകം നോക്കണം. ഏത് റോസയുടെ ചുവട്ടിലാണെങ്കിലും വെള്ളം കെട്ടിക്കിടന്ന അടിഭാഗം കറുത്ത് ഇലകൾ മഞ്ഞ കളറിൽ വന്നിട്ട് ചെടി കൊഴിഞ്ഞു പോകും. ഉച്ച കഴിഞ്ഞ് വെള്ളം ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. രാവിലെ തന്നെ ചെടി റോസയ്ക്ക് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇലകളിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താൽ മതി, പക്ഷേ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളവിടുന്ന സമയത്ത് നമ്മളെപ്പോഴും മണ്ണിളക്കി ഇട്ട് കൊടുത്തിട്ടേ വളവിട്ട് കൊടുക്കാവൂ. അപ്പം നല്ല പൂക്കൾക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ടാവും. ഇത് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോംബോ ഓഫർ എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ഇതിനകത്തെ കൊറിയർ ചാർജ് വേറെയാണ്. 4 കളറ് 200 രൂപയ്ക്കാണ് ഞാൻ തരുന്നത്. അതിനകത്ത് കൊറിയർ ചാർജ് എക്സ്ട്രായാണ്. കേരളത്തിന് വെളിയിലോട്ടുള്ളത് കൊറിയർ ചാർജ് കൂടുതൽ വരും. കേരളത്തിലെല്ലാം എല്ലായിടത്തും ഒരേ കൊറിയർ ചാർജ് തന്നെയാണ്. അതുപോലെ തന്നെ വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ കണ്ടില്ലെന്നും പറഞ്ഞ് ആരും ധൃതി വെക്കുവോ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുകയോ ചെയ്യണ്ട, കാരണം ഇടുന്ന മെസ്സേജുകളെല്ലാം ഞാൻ നോക്കും. ഇനി അഥവാ നിങ്ങൾ ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടെ ഒക്കെ ഇടാം, അതിനൊരു കുഴപ്പവും ഇല്ല.
കോള് വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ മെസ്സേജ് നോക്കുന്ന സമയത്തായിരിക്കും കോളുകൾ വരുന്നത്. പിന്നെ ഞാൻ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എനിക്ക് ഏതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത പോലെ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ ഓൺലൈനിൽ കാണുമ്പം തന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് വാട്സപ്പിലെ മൊത്തം മെസ്സേജ് നോക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, എല്ലാ മെസ്സേജും ഞാൻ നോക്കിക്കോളാം. ഇനി അഥവാ ഞാൻ കണ്ടില്ലെങ്കിലും എനിക്ക് ഒന്നൊരു മെസ്സേജ് കൂടെ ഒക്കെ ഇട്ടാൽ മതി. പിന്നെ പൈസ ഇട്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിടണം. ഗൂഗിൾ പേ ഉള്ളൂ, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, നമുക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ ആ ഗൂഗിൾ പേ ചെയ്യുന്നവർ സ്ക്രീൻഷോട്ട് എടുത്തിടുക, അല്ലെങ്കിൽ അതും പറ്റുന്നവർ ഏത് നമ്പരിൽ നിന്നാണോ പൈസ ഇട്ടുക ആ നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി. സ്ക്രീൻഷോട്ട് ഒന്നും ഇടണ്ട, ഞാൻ എല്ലാവർക്കും ചെടി അയച്ചു തരാം. ഈ വീഡിയോ കാണിക്കുന്ന ഈ റോസകളെല്ലാം കോംബോയിൽ വരുന്ന റോസകളാണ്, എല്ലാം ഓൺ റൂട്ട് പ്ലാന്റാണ്. ഒരു റോസ പോലും ഇതിനകത്ത് ബഡ് ചെയ്തത് നിങ്ങൾക്ക് തരത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബഡ് ചെയ്ത റോസ ഞാൻ അയച്ചു തരുവാണെങ്കിൽ അന്നേരം തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ഈ റോസയും കോമ്പോയ്ക്കകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ റോസ നേരത്തെയും കോമ്പോയ്ക്കകത്ത് ഒരു നാടൻ റോസയാണ്, നമ്മൾ കൊടുത്തിട്ടുള്ള റോസയാണ്. ഈ റോസ ഒരുപാട് പൂക്കൾ തരുന്നു. ഇത് വയലറ്റ് റോസയാണ്, അത് ഓൺ റൂട്ട് പ്ലാന്റാണ്. ഇതും കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇത്രയും വലിപ്പമുള്ള തൈകളാണ് തരുന്നത്, കമ്പ് കുത്തി പിടിപ്പിച്ച നല്ല മണമുള്ള വയലറ്റ് കളറിലെ റോസയാണ്. ഇത് നമ്മുടെ റെഡ് പിനാക്കോ റോസയാണ്, ഇതും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സെവൻ ഡേയ്സ് റോസ ഓൺ റൂട്ട് പ്ലാന്റാണ്. സെവൻ ഡേയ്സ് റോസയുടെ നല്ലൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, നല്ല റോസയാണ് ഇത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അതുപോലെ അടിപൊളി ഒരു റോസയാണ് സെവൻ ഡേയ്സ് റോസ. ഇത് നമ്മുടെ നാടൻ കുഞ്ഞു മഞ്ഞ, നാടൻ മഞ്ഞയാണ് ഇത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആദ്യം വിരിയുമ്പോൾ നല്ല മഞ്ഞ കളർ വരും, പിന്നെ നല്ല വൈറ്റ് കളറായിട്ട് മാറും. ഒരുപാട് പൂക്കളുണ്ടാകുന്ന റോസയാണ് സെവൻ ഡേയ്സ് റോസയുടെ. നമ്മൾ അയച്ചു തരുന്ന റോസയുടെ പ്ലാന്റ് ഈ സൈസാണ്. പിന്നെ അഹല്യ റോസും ഒരു നാടൻ റോസുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അഹല്യ റോസ് ഈ സൈസ് റോസയാണ് അഹല്യ റോസ്. ഇത് നാടൻ റോസയാണ്. ഇത് രണ്ടിൻ്റെ കളർ ഏകദേശം ഒരുപോലെ വരും, പക്ഷേ ലീഫും നല്ല വ്യത്യാസമുണ്ട്. ചെടികൾ തമ്മിൽ കണ്ടാലും നമുക്ക് നല്ലവണ്ണം മനസ്സിലാകും. അതായത് നമ്മുടെ കാശ്മീർ റോസയുടെ വൈറ്റ് എന്നൊക്കെ പറയുന്ന ആ പേപ്പർ റോസ എന്നൊക്കെ പറയുന്ന ആ റോസയുടെ പോലെ ഇരിക്കും അഹല്യ റോസിൻ്റെ ഇലകൾ. നാടൻ റോസിൻ്റെ ഇലകൾ ഇതുപോലെ നീളമുള്ള ഇലകളാണ്. ലീഫ് കണ്ട അറിയാവുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പൂക്കൾ കണ്ടാലും തിരിച്ചറിയാം, പക്ഷേ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. ഇത് നമ്മുടെ കാശ്മീർ റോസയാണ്, ഇതും കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാശ്മീർ റോസ ഇതേ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. പൂക്കളൊക്കെ ഉള്ളത് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് നാടൻ വെറൈറ്റിയാണ്, ഡബിൾ കളർ വരുന്ന റോസയാണ്. ഇത് നിലത്ത് വേണേലും പിടിപ്പിക്കാം, നമുക്ക് കമ്പുകുത്തി പിടിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ എന്നും പൂക്കൾ തരുന്ന അധികം പെറ്റൽസ് ഇല്ലാത്ത ഒരു റോസയാണ്, ഓൺ റൂട്ട് പ്ലാന്റാണ്. ഇനി കോമ്പോയിലെ അഹല്യ റോസ, ഈ നാടൻ റോസ, ഇത് രണ്ടും കണ്ട മുമ്പേ പറഞ്ഞ പോലെ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. ഓൺ റൂട്ട് പ്ലാന്റ് തന്നെയാണ് തരുന്നത്. ഇത് ഈ രണ്ട് റോസയും കണ്ടു, ഈ രണ്ട് റോസ, ഇത് അഹല്യ റോസ്, ഇത് പേപ്പർ റോസ്. ഇത് സെയിം ഇലകളും ലീഫുകളും എല്ലാമാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അഹല്യ റോസ്. ഇത് വൈറ്റ് റോസ്. ഈ വൈറ്റ് റോസിൻ്റെ കളർ മാറുന്ന പോലെയാണ് അതിന്. പിന്നെ അതിൻ്റെ ഈ പെറ്റൽസ് തീരെ കുറവുള്ള പക്കി പോലെ ഇരിക്കുന്ന ഒരു റോസയുണ്ട്. റോസയ്ക്ക് ഇടയും ഓൺ റൂട്ട് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഇതിൽ ഓരോന്ന് ചോദിക്കരുത്, കോംബോ ആയിട്ട് ഇടുമ്പം കോംബോ ആയിട്ട് തന്നെ കൊടുക്കത്തുള്ളൂ. ഓരോ പ്ലാന്റായിട്ട് ഞാൻ അയച്ചു തരത്തില്ല, കാരണം കോംബോ കൊടുക്കാൻ എനിക്ക് തികയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നേരിട്ട് വന്ന് വേണമെങ്കിലും ചെടിയെടുക്കാം, ഒന്ന് കോളി ചെയ്തിട്ടേ വരാവെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വീട്ടിൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ആർക്ക് വേണമെങ്കിലും വന്ന് റോസ എടുക്കാം. ഈ റോസകളൊക്കെ ഒരു ചട്ടിയിൽ തന്നെ വേണമെങ്കിൽ പലത് വെക്കാം. ഇത് കുഞ്ഞു റോസയാണ്, വൈറ്റ് റോസ്. ഇത് ഓൺ റൂട്ട് പ്ലാന്റാണ്. ഇത് കോമ്പയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ അല്ലാതെ അയച്ചു തരാം. ഇതിൻ്റെ പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഓൺ റൂട്ട് പ്ലാന്റാണ്. ഈ റോസ കൈ കിട്ടുമ്പോൾ പോട്ട് ചെയ്യുന്നത് ആദ്യം കുറച്ച് ഓടും കഷ്ണവും എല്ലാം ഇടണം. പോട്ട് നല്ല കോംബോ ഓഫർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് ഇടുക. ആവശ്യമുള്ളവർ ആദ്യം മെസ്സേജ് ഇടുന്നവർക്ക് പ്ലാന്റ് തരും.
എല്ലാം നല്ല അടിപൊളി പ്ലാന്റുകളാണ്. ആവശ്യമുള്ളൊരു മെസ്സേജ് ഇടുക, കോംബോ ഓഫറിൽ പ്ലാന്റുകൾ വാങ്ങിക്കുക. ആദ്യം മെസ്സേജ് ഇടുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ് കിട്ടും.